ഗലാത്യ അധ്യായം 3. ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇതുമാത്രം നിങ്ങളിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാമിനെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാമിനോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല. എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെപ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. സഹോദരരെ, മനുഷ്യസാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹാമിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്, 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രഹാമിനത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്.
ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്.